എഴുത്തുകാരനാണ് അദ്ദേഹം. നമുക്കിപ്പം ചേരുന്നുണ്ട് ഒപ്പം ഈ രംഗത്തെ വളരെ പ്രഗത്ഭനായ ആദരണീയനായ ശ്രീ ഡോക്ടർ എം ശാരംഗധരൻ നമുക്കൊപ്പം ഉണ്ട് ഈ രാത്രിയിൽ ഈ ബജറ്റ് വിശകലനം ചെയ്യാൻ. ഞാൻ വി കെ ആദർശിലേക്ക് ഒന്ന് പോവുകയാണ്. വി കെ ആദർശ്, ഇവിടെ നമ്മൾ ഇന്നലെ ഒരു പ്രീ ബജറ്റ് ഡിസ്കഷൻ ഇതുപോലെ ഇന്നലെ രാത്രിയിൽ ഇരുന്നതാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ വി കെ ആദർശ് പറയുന്നുണ്ടായിരുന്നു. ഏറ്റവും ആമുഖമായി ചോദിക്കാനുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും ലളിതമായി ചോദിക്കാനുള്ളത്, ഈ ജനങ്ങൾക്ക് ആശ്വാസകരമായ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഈ ബജറ്റിൽ? ജനങ്ങൾക്ക് ആശ്വാസകരമായ ഒട്ടേറെ കാര്യങ്ങൾ ഒന്ന് നമുക്ക് തന്നെ അറിയാം. പിന്നെ വർഷങ്ങളായിട്ട് കേരളത്തെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാലറിയുടെ പകുതി, അതായത് കിട്ടുന്ന മൊത്തം വരവിനത്തിന്റെ പകുതി കൂടുതൽ പോകുന്നത് ശമ്പള ഇനത്തിലും അല്ലെങ്കിൽ പെൻഷൻ ഇനത്തിലും ആണെന്നൊരു വലിയ പരിവേദനമുണ്ട്. പക്ഷെ അവിടെ ഒരു അതിനകത്തൊരു ഷിഫ്റ്റ് ഉണ്ടാക്കാനുള്ള ശ്രമമുണ്ട്. അത് ഈ വർഷം പി രാജീവിന്റെ നേതൃത്വത്തിൽ ലക്ഷം സംരംഭങ്ങളെന്ന് പറഞ്ഞൊരു ഒരു അത് അപ്പൊ ഉണ്ടാകും, അതല്ലെങ്കിൽ കണക്കിലോ കളിയല്ലേ എന്ന് പറയാം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു ആസ്പിറേഷൻ ഉണ്ടാക്കുന്ന കാര്യം നിഷേധിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതൊന്ന്, രണ്ട്, അതിന് അടുത്ത തലത്തിലേക്ക് അടുത്ത വർഷം കൊണ്ടുപോകാനുള്ള വളരെ ഭാവനാത്മകമായ പരിപാടികൾ ഇതിനകത്തുണ്ട്. അതൊന്നെന്ന് പറഞ്ഞാൽ മേക്ക് ഇൻ കേരള എന്നൊരു പദ്ധതിയാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാരണം കേരളത്തിൽ വരുന്ന പല പ്രോഡക്റ്റും മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കിയതാണ്. അതിനുവേണ്ടി ഉണ്ടാകുന്ന ടോട്ടൽ വാല്യൂ ചെയിൻ എന്ന് പറഞ്ഞാൽ അസംസ്കൃത പദാർത്ഥം വരെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് വരെ ഇവിടെ തന്നെ ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതുമായി ഉണ്ടാക്കപ്പെടുന്ന തൊഴിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇവിടെ തന്നെ നിൽക്കുമെന്നുള്ള ഒരു നേട്ടമാണ്. അത്തരത്തിലൊരു ഫോക്കസ് കൊടുക്കാനായിട്ട് ഏകദേശം ബോഡിയുള്ള നീക്കി വെച്ചിട്ടുണ്ട്. അത് വളരെ ശരിയായ ഡയറക്ഷനിലുള്ള ഒരു മാറ്റമാണ്. കേരളം എന്നത് എന്താണ്, സർക്കാർ ഉദ്യോഗസ്ഥരുടെ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ജീവനക്കാരുടെയോ മാത്രം, അതായത് ഓർഗനൈസ്ഡ് മധ്യവർഗത്തിന്റേതല്ല, മറിച്ച് സംരംഭകരുടേത് കൂടിയാണ് എന്ന് തീരുമാനിക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ അത് വളരെ വ്യക്തമായി കാണാം. ഒന്ന്, രണ്ട്, വളരെ ബോൾഡായിട്ട് പുതിയ നികുതി നിർദ്ദേശങ്ങൾ കാണിക്കാനുള്ള ധൈര്യം കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആ പുതിയ നികുതി നിർദ്ദേശം നമ്മൾ നോക്കുക, അതിനകത്ത് പെട്രോൾ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത നിങ്ങൾ ഒരു വസ്തു കരം ഒരാൾ ലൈഫ് ടൈമിൽ എത്ര പ്രാവശ്യമാണ് വസ്തു ഇടപാട് നടത്തുന്നത്? ഒന്നോ രണ്ടോ പ്രാവശ്യം. ആ സമയത്ത് ഫ്ലാറ്റ് വാങ്ങിക്കാൻ നേരത്ത് കമ്പ്യൂട്ടർ മുമ്പ് കാണിക്കുന്നുണ്ടെന്നാണ് ആലോചിക്കുന്നത്. ഇവിടെ ഇത്രയാണ് 5 ലക്ഷം രൂപ മുദ്രപത്രത്തിൽ കാണിക്കുന്നത്, എഴുതുമ്പോൾ കൊടുക്കുന്നത് 50 ലക്ഷം ആയിരിക്കും. ആ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇപ്പോൾ വി കെ ആദർശ് പറയുന്നത്. ആ കാര്യത്തിൽ ഡോക്ടർ എം ശാരംഗധരൻ യോജിക്കുമോ എന്നാണ് അറിയേണ്ടത്. ഡോക്ടർ എം ശാരംഗധരൻ രാവിലെ ഈ